സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹലുവയാണ്. വായല വെച്ച് ഒരു അടിപൊളി ഹലുവ. ഞാനിന്ന് ഇവിടെ വാഴയില കൊണ്ടൊരു ഹലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് വാഴയില എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പൂവമ്പഴത്തിന്റെ വാഴയിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിന്റെ സെൻട്രൽ ഭാഗം ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ കട്ടയിലെടുക്കുക രണ്ടു ഭാഗം. ഈ വാഴയില ഹലുവ എന്ന് പറഞ്ഞാല് തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കോൺഫ്ലവറും വാഴയിലയുടെ നീരും പിന്നെ പഞ്ചസാരയുമാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ വരുന്നത്. ഇനി ഞാൻ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ജ്യൂസാക്കി എടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ജ്യൂസാക്കി കിട്ടേണ്ട വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കണ്ടു. ഇത് ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു അരിപ്പയുടെ സഹായത്തോടെ നമുക്കിത് അരിച്ചെടുക്കാം. കറക്റ്റ് പറയുകയാണെങ്കിൽ 1/2 ലിറ്റർ അഥവാ 500 ml വാഴയിലയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിനപ്പുറം തന്നെ 500 ml വെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുത്ത് തന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി വെക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 150 ഗ്രാം കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മിക്സാക്കാനായിട്ട് വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. കോൺഫ്ലവർ പൊടി മിക്സാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. കോൺഫ്ലവർ ഇട്ട മിക്സ് ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് മുൻപ് ചൂടാക്കാതെ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. ഇത് കോൺഫ്ലവർ മിക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. ഇതിപ്പോൾ ഇതുപോലെ തിക്കായി കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ അടിയിൽ പിടിച്ചു പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹലുവ ഇപ്പം ടൈറ്റായി വന്ന സമയത്ത് ഞാനിതിലേക്ക് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം.
ചിലർക്കൊക്കെ ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഹലുവ കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മുടെ ഹലുവ ടൈറ്റായി കിട്ടുകയും ചെയ്യും. ഈ പാത്രത്തിൽ നിന്ന് തന്നെ വിട്ടു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കശുവണ്ടി പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യമേ കശുവണ്ടി പരിപ്പ് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് രണ്ടും കൂടി ഒക്കെ മിക്സാക്കി ഇളക്കി എടുക്കലും പിന്നെ ഇപ്പുറത്ത് ഫ്രൈ ആക്കലും ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെയ്യോട് കൂടി തന്നെ നമുക്കിത് ഹലുവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലായിടത്തും മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കിക്കൊണ്ടേ ഇരുന്നാലേ നമ്മുടെ ഹലുവ നന്നായി കിട്ടുള്ളൂ. ഇപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണുള്ളത്. ഇപ്പോൾ അരമണിക്കൂറോളമായിട്ടുണ്ട്. ഇതുപോലെ അരമണിക്കൂറോളം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഹലുവ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പരിവ് എന്ന് പറയുന്നത്. ഞാനൊരു കെറ്റിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ നെയ്യ് എല്ലായിടത്തും ഒന്ന് ബ്രഷിനെ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഹലുവ ഇതിലേക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ചൂടോടെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചുലർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തടവിയിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഹലുവ നല്ലോണം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇതെങ്ങനെ നോക്കാം. അരമണിക്കൂർ ആയതിന് ശേഷം ഞാനൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ എടുക്കലാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹലുവ വാഴയിലെ ഹലുവ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സംഭവം സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റാന്നുണ്ട്. പക്ഷേ ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് കഴിച്ചു നോക്കുമ്പോൾ ചെറിയൊരു വാഴയിലയുടെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അഥവാ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ വാഴയില എടുക്കുമ്പോൾ അധികം മൂത്ത് പോവാത്ത വാഴയില എടുക്കുക. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട്